ഡ്യൂപ്ലിക്കേറ്റ് എ ടി എം കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മുകളിൽ നിന്ന് പണം തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രധാന കണ്ണികളിൽ ഒരാളായ ചാലക്കുടി സ്വദേശി ജിൻഡോ ജോയ് അറസ്റ്റിൽ. ചാലക്കുടി വാലക്കുളം കരിപ്പായി വീട്ടിൽ 30 വയസ്സുകാരൻ ജിൻഡോ ജോയെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. പ്രതിയായ ജിൻഡോ ആലപ്പുഴയിലെ കായലോര റിസോർട്ടിൽ ഫ്രണ്ട് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു തട്ടിപ്പ് നടത്തിയത്. ഹൈദരാബാദ് സ്വദേശിയായ രഘുകുമാർ എന്നയാളുടെ എ ടി എം കാർഡ് ഹോട്ടൽ പേയ്മെന്റിനായി നൽകിയതു മുതൽ രഘുകുമാറിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം കുറഞ്ഞുവന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട രഘുകുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കസ്റ്റമേഴ്സിന്റെ എ ടി എം കാർഡുകൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഹാക്ക് ചെയ്ത് വിദേശത്തുള്ള ഫഹദ് എന്ന സുഹൃത്തിന്റെ സഹായത്തോടെ പണം തട്ടുന്നതായും അതിനായുള്ള പ്രത്യേക മെഷീനുകൾ ഉപയോഗിക്കുന്നതായും കണ്ടെത്തി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. പ്രതിയിൽ നിന്ന് 19 എ ടി എം കാർഡുകളും 5 മൊബൈൽ സിം കാർഡുകളും 100,000+ രൂപയും ലാപ്ടോപ്പ് തുടങ്ങിയവയും പിടിച്ചെടുത്തു. എ ടി എം കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ ബാങ്ക് നൽകുന്ന പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഉപയോഗിക്കണമെന്നും അല്ലാത്ത പക്ഷം തട്ടിപ്പിനിരയാകുമെന്നും പോലീസ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഗസ്റ്റായിട്ട് വന്ന ഒരാളുണ്ട്. അയാൾ സ്വൈപ്പ് ചെയ്യാനായത് ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട്, ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡാണ്, ഡെബിറ്റ് കാർഡ് കൊടുത്തു. ഡെബിറ്റ് കാർഡ് കൊടുത്തിട്ട് അത് സ്വൈപ്പ് ചെയ്തിട്ട് അയാൾ പോയി കഴിഞ്ഞു. ഹൈദരാബാദിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്നതായിട്ട് അയക്കും മെസ്സേജ് കിട്ടുന്നു അയാളുടെ അക്കൗണ്ടിൽ നിന്ന്. അങ്ങനെ അയാൾ ഇവിടെ അറിയിച്ചു. അറിയിച്ച് അത് ഇവിടുത്തെ ഡി വി എസ് പിയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് ട്രേസ് ചെയ്തു. ചെയ്തിട്ട് ാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. അയാൾ ചെയ്തെന്ന് പറയുന്നത് ഒരു ജി പി എസ് സംവിധാനമുള്ള ഈ ഒരു സ്വൈപ്പിംഗ് മെഷീൻ, സ്വൈപ്പിംഗ് കാർഡ് ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ജി പി എസ് ആണ്, സംവിധാനമുള്ളതാണ്. അപ്പോൾ ഈ കാർഡിനകത്ത് ഈ ഇതുപോലുള്ള കാർഡ് നമ്മൾ സാധാരണ ഒരു ഒന്ന് വലിക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ഇത് സ്വൈപ്പ് ചെയ്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള ആ പാസ്വേഡ് ഉൾപ്പെടെയുള്ള എല്ലാ കണ്ടൻറ്റുകളും ഓൺലൈനായിട്ട് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് ഇപ്പം നേപ്പാളിലുള്ള ഒരു കക്ഷിയാണ്, ദുബായില്, അവനെത്തുകയാണ്. എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇതുണ്ടാക്കി കൊറിയറിൽ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പം സകലത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൗകര്യം പോലെ മേടിക്കാം. അപ്പോൾ അങ്ങനെ 100,000 രൂപ ഇങ്ങനെ ഒരു ഈ അടിച്ചു മാറ്റി. ഇതിപ്പോൾ 10 ദിവസം കൊണ്ട് പലയിടത്തു നിന്നായിട്ട് 100,000 രൂപ മാറ്റി. അപ്പോൾ ഈ മെസ്സേജ് കറക്റ്റായിട്ട് കിട്ടിയോണ്ട്, അതുപോലെ ഈ ബാക്കിയുള്ള ഒരു കുറേ ഈ കാർഡുകൾ മുഴുവൻ പറഞ്ഞാൽ അയാൾ പലയിടത്തായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പൈസ വേറെ എങ്ങും എടുത്തിട്ടില്ല.